കഴിഞ്ഞ ചൊവ്വാഴ്ച ചാത്തിയാത്ത് മൗണ്ട് കാർമൽ പള്ളിയിൽ ഒരു ക്ലാസ് എടുക്കാൻ വിളിച്ചിരുന്നു. സ്റ്റൈൽ ലൈബ്രറിയിൽ ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സായിരുന്നു. അപ്പോൾ പള്ളിയിലായിരുന്ന ക്ലാസ്, 350 കുട്ടികളുണ്ട്, കാരണം വലിയൊരു ഇടവകയാണ്, പല ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ എനിക്ക് തന്ന സബ്ജക്റ്റ് എന്തിനാണ് കൂതാശകൾ സ്വീകരിക്കുന്നതെന്ന് അതിനെ കുറിച്ച് എടുക്കണ്ടേ. അപ്പോൾ കൂതാശകൾ അടയാളങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ അവർക്കൊരു ടാസ്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പള്ളിക്ക് പുറത്തേക്ക് പോകണം, എന്നിട്ട് ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങൾ എടുത്തുകൊണ്ട് വരിക. ദൈവസ്നേഹം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ഒബ്ജക്ട്സ്, തിങ്സ് നിങ്ങൾ കൊണ്ടുവരിക. ഒരു എക്സാമ്പിളും കൊടുത്തു. ചിലപ്പോൾ ഒരു കുഞ്ഞ് കല്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇലയായിരിക്കാം, ഒരു പൂവായിരിക്കാം. നിങ്ങൾക്ക് ഏതിലാണ് ദൈവസ്നേഹം കൂടുതൽ പ്രകടമാകുന്നത് അതൊന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് വരണം. 10 മിനിറ്റ് സമയം കൊടുത്തു. കുട്ടികളെല്ലാവരും തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി പോയിട്ടില്ല, അവനവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു, നീ പോണില്ലേ? അവർ എനിക്ക് ഉത്തരം കിട്ടി. അവർ, നീ പുറത്തു പോയില്ലല്ല. ഞാൻ തന്നെയാണ് സൈൻ. ഐ ആം ദ സൈൻ. ഞാൻ തന്നെയാണ് അടയാളം. എനിക്കുത്തരം മുട്ടിപ്പോയി. ടാസ്ക് തിരിച്ച് എനിക്കാണ് കിട്ടിയത്. ഇന്നത്തെ ഗോസ്പലില് ഈശോ പറയുന്നു, ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ ഈശോ പറയുന്നത്, ഇത് ദുഷിച്ച തലമുറയാണ്, കാരണം ഇത് അടയാളങ്ങൾ അന്വേഷിക്കുന്നു. ആ തലമുറയിൽ നിന്ന് വ്യത്യസ്തമല്ല നമ്മുടേത്. നമ്മളും അടയാളങ്ങൾക്കും അത്ഭുതങ്ങൾക്കും പിറകെ അന്വേഷണത്തിലാണ്. വലിയൊരു അപകടമാണത്, കാരണം അടയാളം തേടേണ്ടത് നമുക്ക് പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ തന്നെയാണ് അടയാളം. വി ആർ ദ മിറക്കിൾ, വി ആർ ദ സൈൻസ്.